ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ മദർ ആൻഡ് ചൈൽഡ് ജെനി എന്ന നമ്മുടെ സ്വന്തം ഫാമിലിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വന്നിട്ട് പ്രഗ്നന്റ് ആയവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക് ആണ് എന്താണെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ അമ്മയുടെ ഷുഗർ കൂടിയാൽ പ്രഗ്നൻസിയിലും അതുപോലെ കുഞ്ഞിനും എന്തൊക്കെ ആണ് ഉണ്ടാകുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് ഒക്കെ കാണുന്നതെങ്കിൽ ഞാൻ ജെന്നി എഡ്യൂക്കേഷൻ മെഡിക്കൽ ഫീൽഡിലാണ് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആ തൊട്ടപ്പുറത്തുള്ള ആ കുട്ടി ബലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വെക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ അപ്പോൾ സമയം കളയാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോകാം പ്രഗ്നൻസിയിൽ ബ്ലഡ് ഷുഗർ കൂടിയാൽ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ഹോർമോൺസ് കാരണം അമ്മയുടെ ബ്ലഡ് ഷുഗർ കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പ്രഗ്നൻസിയിൽ ബ്ലഡ് ഷുഗർ കൂടിയാൽ അതിനെ മെഡിക്കലി നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്നാണ് പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് സാധാരണയായി ഒരു ഇരുപത് തൊട്ട് ഇരുപത്തിനാല് ആഴ്ചയ്ക്ക് ശേഷമാണ് കാണപ്പെടാറുള്ളത് എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് നേരത്തെ തൊട്ടേ ബ്ലഡ് ഷുഗറിൻ്റെ പ്രോബ്ലം കാണാറില്ല പ്രഗ്നൻസി ഹോർമോൺസിൻ്റെ കാരണം കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം ഡിസ്റ്റേബ് ആവുകയും ബ്ലഡ് ഷുഗർ കൂടാൻ തുടങ്ങുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രാവശ്യം കണ്ടുപിടിച്ചാൽ ഡോക്ടർ എപ്പോഴും ബ്ലഡ് ഷുഗർ നോക്കാനുള്ള നിർദ്ദേശം കൊടുക്കാറുണ്ട് റിപ്പോർട്ടിൽ ആദ്യമായി ഷുഗർ കൂടി കണ്ടാൽ സാധാരണയായി പേഷ്യൻസിന് വിശ്വസിക്കാനേ പറ്റാറില്ല കാരണം പേഷ്യൻറ്റ് സാധാരണയായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് മധുരം കഴിക്കാറേ ഇല്ല അപ്പോൾ ഞങ്ങളുടെ ഷുഗർ എങ്ങനെയാണ് ഇത്രയും കൂടുന്നത് രണ്ടാമത്തെ കാര്യം അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നേരത്തെ ഷുഗറിൻ്റെ പ്രോബ്ലം ഇല്ലായിരുന്നു പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ഈ ഹോർമോൺ പ്ലാസൻ്റെ ലാക്ടോജൻ ഇസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്ന ഈ ഹോർമോൺസ് കാരണമാണ് നേരത്തെ ഷുഗർ ഇല്ലാത്ത ആളുകളിൽ പ്രഗ്നൻസിയിൽ ബ്ലഡ് ഷുഗർ കൂടി നിൽക്കുന്നത് പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാലും ഡോക്ടർ ട്രീറ്റ്മെൻറ്റിന് പറയുമ്പോൾ പേഷ്യൻസ് നിരസിക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അവർ വില്ലിംഗ് ആവാറില്ല എല്ലാവരും അല്ല കേട്ടോ ചിലവർ കാരണം അവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ കൊടുക്കുന്ന ടാബ്ലെറ്റ്സ് ഇൻസുലിനൊക്കെ കുഞ്ഞിന് ബാഡ് എഫക്റ്റ് ഉണ്ടാക്കും എന്നാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിന്നാലാണ് അല്ലെങ്കിൽ കൺട്രോൾ ആയില്ലെങ്കിലാണ് നിങ്ങളുടെ കുഞ്ഞിന് അത് ബാഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിക്കും പ്രകാരം ഇൻസുലിൻ എങ്കിൽ ഇൻസുലിൻ ടാബ്ലറ്റ് എങ്കിൽ ടാബ്ലറ്റ് അത് നിങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കും പ്രകാരം തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും അതുതന്നെയാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ പ്രഗ്നൻസിയിൽ കൂടി നിന്നാൽ നമ്മുടെ കുഞ്ഞിന് എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടാകുന്നത് എന്ന് ആദ്യത്തെ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബ്ലഡ് ഷുഗർ ലെവൽ കൂടി നിന്നാൽ കുഞ്ഞിൻ്റെ അങ്ങോട്ട് പോകുന്ന ബ്ലഡ് വെസൽസിലും ഈ ബ്ലഡ് ഷുഗറിൻ്റെ വാല്യൂ കൂടി നിൽക്കും അപ്പോൾ കുഞ്ഞിൻ്റെ പാങ്ക്രിയാസ് ഇത് ഡിറ്റക്ട് ചെയ്ത് കൂടുതലായിട്ട് ഇൻസുലിൻ ഉണ്ടാക്കാറുണ്ട് അത് കാരണം കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കുഞ്ഞിന് നോർമലിനെക്കാട്ടിലും വെയിറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ കുഞ്ഞിനെ നമ്മൾ മാക്രോസോമിക് ബേബി എന്നാണ് പറയുന്നത് അത് അത്ര ഹെൽത്തി കണ്ടീഷനല്ല കാരണം ഈ ബേബി ജനിച്ചു കഴിഞ്ഞ ഉടനെ ഷുഗർ ലെവൽ ഡ്രോപ്പായി അവർ ഹൈപ്പോഗ്ലൈസിമിക് ആകാറുണ്ട് അപ്പോൾ അവരിൽ കൺവെൽഷൻസും വരാനുള്ള ഹൈ റിസ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടായ ഉടനെ എപ്പോഴും ഫീഡിങ് ചെയ്യിക്കാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് രണ്ടാമതായി ബ്ലഡ് ഷുഗർ ലെവലും എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ എൻ ഐ സി അഡ്മിറ്റ് ആക്കേണ്ടിയും വരാറുണ്ട് രണ്ടാമത്തെ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫുൾ ടേം ബേബി ആയാൽ പോലും എന്ന് പറഞ്ഞാൽ കുഞ്ഞ് അമ്മയുടെ വയറ്റിൽ മുപ്പത്തെട്ട് തൊട്ട് ആഴ്ച വരെ കംപ്ലീറ്റ് ആയാൽ പോലും കുഞ്ഞിനെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഈ കൂടി നിൽക്കുന്ന ഇൻസുലിൻ സ്റ്റിറോയിഡിൻ്റെ വർക്ക് കുറച്ച് കുഞ്ഞിൻ്റെ ലങ്സ് വികസിക്കാൻ വേണ്ടി ഉണ്ടാകുന്ന സർഫെക്റ്റിനെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കുഞ്ഞിനെ എൻ ഐ സിയിൽ അഡ്മിറ്റ് ആക്കേണ്ടിയും വരാറുണ്ട് മൂന്നാമത്തെ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ആർ കൗണ്ട് കൂടാറുണ്ട് അതിനെ നമ്മൾ പോളിസൈറ്റീമിയ എന്നാണ് പറയുന്നത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഇത് ബ്രേക്ക് ഡൗൺ ആവുകയും കുഞ്ഞിന് നിയോനേറ്റൽ ജോണ്ടിസ് ഉണ്ടാവാൻ ചാൻസ് കൂടുകയും ചെയ്യാറുണ്ട് അമ്പത് ശതമാനം കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് എൻ ഐ സിയിൽ അഡ്മിറ്റ് ചെയ്ത് തെറാപ്പി കൊടുക്കേണ്ട ആവശ്യം കുഞ്ഞുങ്ങൾക്ക് വരാറുണ്ട് നാലാമത്തെ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ ഹേർട്ടിന് കുറച്ച് എഫക്റ്റ് ആവാറുണ്ട് കാർഡിയോമയോപ്പതി ഉണ്ടാവാൻ ചാൻസ് കൂടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഹേർട്ടിൻ്റെ ഫംഗ്ഷൻസിന് പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അഞ്ചാമത്തെ എഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ ബ്ലഡ് ഷുഗർ ലെവൽ അൺകൺട്രോൾഡ് ആണെങ്കിൽ ബ്ലഡ് ഷുഗർ ഒരുപാട് കൂടുതൽ ആണെങ്കിൽ കുഞ്ഞിന് ലോങ് ടേം എഫക്റ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കുഞ്ഞിന് ചൈൽഡ്ഹുഡ് ഒബീസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കുഞ്ഞിന് സൈക്കോളജിക്കൽ എഫക്റ്റ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ കുഞ്ഞിന് ഏർലി ഓൺസെറ്റ് ഡയബറ്റീസും ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷേ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ ഒട്ടും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല പ്രഗ്നൻസിയിൽ ഷുഗർ കൂടിയാലും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തുവാണെങ്കിൽ ഷുഗർ ലെവൽ ഒരു പരിധിയിൽ കൂടാൻ അനുവദിക്കാതിരുന്നാൽ കുഞ്ഞിന് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് ഷുഗർ ലെവൽ നിങ്ങൾക്ക് കൂടുന്നുണ്ടെന്ന് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ള ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ഡയറ്റും എക്സസൈസും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഡോക്ടർ റെക്കമെൻഡ് ചെയ്യുന്ന മെഡിസിൻസ് െ എടുക്കണം ഇൻസുലിൻ ആണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യണം പിന്നെ ഒരു കാര്യം കൂടി പ്രഗ്നൻസിയിൽ ഒരുപാട് ഷുഗർ കൂടിയാൽ നമ്മൾ അത് ചെക്ക് ചെയ്യാതെ ഇരുന്നാൽ ഷുഗർ കണ്ടമാനം കൂടിയാൽ ചിലപ്പോഴൊക്കെ കുഞ്ഞിൻ്റെ ഹെർട്ട് ബീറ്റ് വയറ്റിൽ വെച്ച് തന്നെ നിന്നു പോകാനുള്ള ചാൻസസും ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസിയിൽ ഷുഗർ ലെവൽ കൂടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് നിങ്ങൾക്ക് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം അങ്ങനെ നിങ്ങൾ ഷുഗർ ലെവൽ ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഡോക്ടറിന് അത് മെഡിസിൻസിൽ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉള്ളവർ കഴിക്കേണ്ട ഡയറ്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് അതുപോലെ നേരത്തെ ഡയബറ്റീസ് ഉള്ള ഒരാൾ പ്രഗ്നൻ്റ് ആയാൽ അവർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും അവരുടെ കുഞ്ഞിന് എന്തൊക്കെ എഫക്റ്റ് ആണ് ഉണ്ടാകുന്നതെന്നും നമുക്ക് ഉടനെ തന്നെ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈക്ക് ബട്ടൺ ഹിറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിലൂടെ അത് ചോദിക്കാവുന്നതാണ് പേഴ്സണലി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെയും മെയിലിലൂടെയും നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ് ഇത് രണ്ടും ചാനലിന്റെ അബൌട്ട് സെക്ഷനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം പിന്നെ ഈ ചാനൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് റെഗുലർ അപ്ഡേറ്റ്സിനായിട്ട് ബെലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ ഇനിയും ഇതിലും നല്ലൊരു ഇൻഫോർമേറ്റീവ് കണ്ടൻറ്റുമായിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരെയേക്കും സ്റ്റേറ്റ്യൂട്ട് ഇറ്റ്സ് മീ Jenny signing off. Take care and goodbye.